എൻ്റെ എല്ലാ കൂട്ടിനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ റോസയിലും അതുപോലുള്ള ഏത് പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും നല്ലവണ്ണം കട്ട കുത്തി പൂക്കളുണ്ടാവണം നിങ്ങൾക്ക്. എങ്കിൽ ഈ ഒരു ടോണിക്ക് നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കി, നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പുതിയ തളിർപ്പും പുതിയ പൂമുട്ടുകളും വന്ന് നിറയാൻ സഹായിക്കുന്ന അടിപൊളിയൊരു ടോണിക്കാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് കൊണ്ട് മാത്രം തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വേനൽക്കാല സമയത്ത്, ഇപ്പോൾ വേനൽക്കാല സമയമാണല്ലോ വരാൻ പോകുന്നത്, അപ്പം നമ്മുടെ റോസയൊക്കെ നിറയെ പുതിയ തളിർപ്പും പുതിയ പൂമുട്ടുകളും വന്ന് നിറയും. നമ്മൾ ഈ ഒരു സമയത്ത് നല്ലൊരു വളം കൊടുക്കേണ്ടതാണ്. നമ്മുടെ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പ്രൂണിങ് ചെയ്യണം. അതായത് മുരടിച്ച ഭാഗവും പൂക്കൾ കൊഴിഞ്ഞ ഭാഗവും ഒക്കെ ഇട്ട് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ടോണിക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ, കാരണം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പം നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാനായിട്ടും നല്ലവണ്ണം, അതായത് നമ്മുടെ റോസകളൊക്കെ നല്ലപോലെ പൂക്കൾ ഉണ്ടാവും, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അതിനായിട്ട് നമുക്ക് നമ്മൾ കട്ടൻ ചായ ഒക്കെ എന്തിട്ട് ബാക്കി വരുന്ന സമയമുണ്ടല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഇത് ബാക്കി വന്ന ചായയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഞാൻ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നല്ല റിസൾട്ടും കിട്ടുന്നതായിട്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബാക്കി വന്ന കട്ടൻ ചായയിലേക്ക് നമ്മൾ ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം. നിങ്ങളൊക്കെ പോയി കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിന്ന് ഒരു ചെമ്പരത്തിപ്പൂവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് കൊടുക്കാം, ഒരു അര ഒരു ഗ്ലാസ് ചായയ്ക്ക്, ഒരു ഗ്ലാസ് കട്ടൻ ചായയ്ക്ക് കേട്ടോ. അപ്പോൾ ചായയുടെ അളവ് കൂടുന്തോറും നമ്മുടെ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ അളവും കൂട്ടിയെടുക്കണം. ഇപ്പോൾ അത്യാവശ്യത്തിന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇട്ട് വെച്ചിട്ട് ഒന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല കടുപ്പത്തിലായിരിക്കണം എടുക്കേണ്ടത്. നല്ല വെള്ളം ഇട്ട് തിളപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഉലുവയും കൂടെ ചേർത്ത് വേണം തിളപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവ ഇടാനായിട്ട് മറന്നുപോയേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർക്കാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നത്തേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നല്ല വണ്ണം തിളപ്പിച്ചെടുക്കണേ. ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഉലുവ ഇടാൻ ചേർക്കാൻ ആരും മറന്നുപോലെ, ഞാൻ മറന്നുപോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചേർക്കാനിത്. ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കണേ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഒരു ലിറ്റർ വെള്ളവും കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാം. വലിയ ചട്ടിയാണെങ്കിൽ രണ്ട് കപ്പ് വീതവും, അതുപോലെ തന്നെ ചെറിയ ചട്ടിയാണെങ്കിൽ ഒരു ചെറിയ കപ്പ് വീതവും ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് നമുക്ക് രാവിലെ ഒഴിച്ചു കൊടുക്കാം. വെയിൽ വരുന്നൊരു സമയത്തിന് മുമ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, തേയിലയുടെ വേസ്റ്റും തേയിലപ്പൊടിയും ഒക്കെ നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കൾ വലിയ പൂക്കളും നല്ല കളറായിട്ടുള്ള പൂക്കൾ കിട്ടാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ ചെടികളിലെ ഫംഗൽ ബാധയൊക്കെ മാറ്റുന്നു. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് മഞ്ഞൾപ്പൊടി എന്ന് എല്ലാവർക്കും അറിയാം. മഞ്ഞൾപ്പൊടി ഒരുപാട് ഗുണമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത ഉലുവയും മഞ്ഞൾപ്പൊടിയും തേയിലപ്പൊടിയും എല്ലാം കൂടെ ഈ ഒരു നമ്മുടെ പൂ നമ്മുടെ ചെമ്പരത്തി പൂ എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടോണിക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് അരിച്ചെടുത്തിട്ടൊരു കുപ്പിയിൽ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് കൊടുക്കാം. ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് നല്ലൊരു പുളിച്ചു വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വെള്ളം ഡൈലൂട്ട് ചെയ്യുന്ന വളരെ ശ്രദ്ധിക്കണം. അഞ്ച് മില്ലിയൊക്കെ എടുത്ത് നല്ലപോലെ പുളിച്ച ഒരു മാസമൊക്കെ ഇരുന്ന് പുളിച്ചു കഴിഞ്ഞാൽ അഞ്ച് മില്ലിക്കകത്തേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ. ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതുകൊണ്ട് ഒരു ലിറ്റർ മാത്രം ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നല്ലതായിട്ട് പുളിക്കും. അതുപോലെ അതിനനുസരിച്ച് വെള്ളം ഡൈലൂട്ട് ചെയ്ത് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എല്ലാവർക്കും മറന്നു പോകുന്നൊരു കാര്യമാണ്, അപ്പം നേരത്തെ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്, അങ്ങനെ അറിയാൻ മേലാത്തവർക്ക് ഒന്നുകൂടെ പറയുകയാണേ. ഇതുപോലെ നമ്മുടെ റോസുകളിൽ കാട്ട് റോസ് വളർന്നു വരും. അപ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു റോസിൻ്റെ ഈ ഒരു കാട്ട് റോസ് വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ മറ്റേ ആ റോസയുടെ ശിഖരങ്ങളെല്ലാം പെട്ടെന്ന്, അതായത് മറ്റേ ഭാഗത്തുള്ള ഇലകളും ശിഖരങ്ങളും എല്ലാം പെട്ടെന്ന് നശിച്ചു പോവും. അത് പതിയെ പതിയെ ഉണങ്ങി പൂക്കളൊന്നും ഉണ്ടാവാതെ പോവും. ഇതങ്ങ് വളർന്ന് വലുതായിട്ട് വരും. ഇപ്പം നമ്മുടെ റോസ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ, ഇപ്പം ഞാനിത് അറിഞ്ഞില്ല, ഇതിങ്ങനെ വളർന്ന് മേലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം തന്നെ
ഇതിപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ റോസയുടെ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇലയൊക്കെ മഞ്ഞ നിറമാകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു ആരോഗ്യമില്ലാതെ ആ ഒരു ബഡ് ചെയ്ത മേളിലോട്ടുള്ള ഭാഗമെല്ലാം വന്നിട്ടുണ്ട്, ഇലകളെല്ലാം. നിറയെ പൂ തന്നിരുന്നൊരു റോസയാണ്. പെട്ടെന്നാണ് ഈ ഒരു കാട്ടു റോസ് വളർന്നു വന്ന് ഈ ഒരു പ്രശ്നമുണ്ടായത്. അപ്പം നിങ്ങൾ അന്നേരം തന്നെ കട്ട് ചെയ്ത് വിടണം. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി തേച്ച് പിടിപ്പി പൊതിഞ്ഞു വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പം പിന്നെ ആ ഭാഗത്ത് നമ്മുടെ ആ ഒരു കാട്ടു റോസിൻ്റെ കമ്പ് കിളിർത്ത് വരില്ല, അതുപോലെ തന്നെ ആ കമ്പ് കറുത്തു പോകത്തുമില്ല. അതിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് തന്നെ പുതിയ തളിർപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നേരത്തെ ഇതുപോലെ കാട്ടു റോസിൻ്റെ കമ്പ് കിളിർത്ത് വന്നിട്ട് ഞാൻ ചെയ്ത് വെച്ച റോസയാണ് അതുപോലെ തന്നെ. അപ്പം തന്നെ അതല്ല, എന്നിട്ട് പ്ലാസ്റ്റിക് കവർ കുറച്ച് നമുക്ക് അഴിച്ചു മാറ്റാം കേട്ടോ. അപ്പോൾ അതിനുശേഷം വന്ന ഈ വേറെ റോസയ്ക്ക് വന്ന തളിർപ്പാണിത്, അതിൽ മുട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ ആ കാട്ടു റോസ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബഡ് ചെയ്ത ഭാഗത്തിൻ്റെ മേളിലുള്ള ആ റോസയെല്ലാം ഇലകൾ മഞ്ഞ നിറത്തിലായിട്ട് പതിയെ പതിയെ ആ റോസ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ നമ്മുടെ റോസയിലൊക്കെ ഏത് ചെടികൾക്കും കട്ട കുത്തി പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതൊരു ജൈവവളമാണ്, രാസവളമല്ല കേട്ടോ, നല്ലൊരു ജൈവവളമാണ്. അപ്പോൾ ഇത് ഞാൻ നേച്ചുറലിൽ നിന്ന് വാങ്ങിച്ചാണ്. നേച്ചുറലിലും കിട്ടും, വളക്കടലിലും ഒക്കെ കിട്ടും. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു വളമാണ്. NPK 10 10 10 എന്ന ഒരു വളമാണ് കേട്ടോ. നേച്ചുറൽ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ വളക്കടകളിൽ ചോദിച്ചാലും മതി. NPK 10 10 10 ഇവിടെ എനിക്ക് കിട്ടി, നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് കൊടുക്കാൻ മറക്കില്ല. നല്ലൊരു ജൈവവളമാണ്, ഒരിക്കലും രാസവളമല്ല, ഒരു കെമിക്കലും ഒന്നുമില്ലാത്ത നല്ലൊരു വളമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാണ് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാനായിട്ടും ചെടികൾ പെട്ടെന്ന് ഗ്രോത്തായിട്ട് വളരാനായിട്ടും അതുപോലെ തന്നെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളും എല്ലാം മാറാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കണം ചെടികൾക്ക്. അതുപോലെ തന്നെ മാസത്തിലൊരിക്കലോ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കലോ നമുക്കിത് കൊടുക്കാവുന്നതാണ്. മാറി മാറി കൊടുക്കണം, ഇടയ്ക്കൊരു രാസവളം കൊടുക്കണം. NPK 19 19 19 ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് റോസയൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്, താത്തി പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇത് ഏകദേശം 1 വർഷമായ റോസയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ താത്തി പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ പ്രൂൺ ചെയ്ത് വിട്ടതിലൊക്കെ അതേണ്ട വലിയതായിട്ട് പൂക്കളൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്, അല്ലാതെ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കലും വേണമെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ മാസത്തിൽ 1 തവണ ആണെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ നിലത്ത് വെച്ചേക്കുന്ന ചെടികൾക്ക്, റോസാ ചെടികൾക്കും ഏത് ചെടികൾക്കും ഇത് മണ്ണ് നിളക്കിയതിന് ശേഷം 1 വലിയ ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുക്കാം. ചെടിച്ചട്ടിയിലാണെങ്കിൽ 1/2 ടീസ്പൂൺ വിധവേ ഇട്ട് കൊടുക്കാവുള്ളൂ. നമ്മുടെ ആ സാധാരണ നിലത്ത് വെക്കുന്നതിനാണെങ്കിൽ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വെള്ളത്തിൽ കലക്കി കൊടുക്കാനാണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്, ജൈവവളമാണ്. നമ്മുടെ ചെടികൾക്ക് ഒരു ദോഷവും ഉണ്ടാകത്തില്ല. 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 കാര്യങ്ങളും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലൊക്കെ ഒന്ന് റോസയെ പരിചരിക്കാൻ ശ്രമിക്കുക. റോസയല്ല ഏത് ചെടികളെയും കേട്ടോ, റോസയാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. എല്ലാ ചെടികളും ഇഷ്ടമാണ്. അതുപോലെ തന്നെ റോസയെ സ്നേഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ അവർക്കും കൂടിയൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.